തിരുവമ്പാടി KSRTC ബസ് അപകടത്തിൽ മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് തള്ളി മന്ത്രി KB ഗണേഷ് കുമാർ. ഡ്രൈവറുടെ അശ്രദ്ധ മൂലമല്ല അപകടം സംഭവിച്ചതെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ ബസ് അപകടം നടന്നത്. കഴിഞ്ഞ ദിവസം തിരുവമ്പാടി പഞ്ചായത്തിലെ കാളിയാമ്പുഴയിലുണ്ടായ KSRTC ബസ് അപകടത്തിൽ ഡ്രൈവർക്ക് പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. ബസിന്റെ ടയറുകൾക്കും ബ്രേക്കിനും തകരാറില്ലെന്നും ബസ് ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്നും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ റിപ്പോർട്ട്. എന്നാൽ ഈ റിപ്പോർട്ടാണ് മന്ത്രി തള്ളിയിരിക്കുന്നത്. ബസ് പുഴയിലേക്ക് മറിഞ്ഞത് ഡ്രൈവറുടെ കുഴപ്പം കൊണ്ടല്ലെന്നും ഇരുചക്രവാഹന യാത്രികനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നുവെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വണ്ടി തോട്ടിലേക്ക് മറിഞ്ഞു, അത് ഡ്രൈവറെ കുഴപ്പമല്ല, ഡ്രൈവർ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒരു മോട്ടോർ സൈക്കിളിനെ രക്ഷിക്കുന്ന ഭാഗമായി വെട്ടി ഒഴിച്ചപ്പോൾ മാക്സിമം ബ്രേക്ക് ചെയ്തു, പക്ഷേ വണ്ടി തെന്നി അങ്ങോട്ട് പോയി. കഴിഞ്ഞ ദിവസമാണ് ആനക്കാമ്പോയിലിൽ നിന്ന് തിരുവമ്പാടി ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് പാലത്തിന്റെ കൈവരി തകർത്ത് 30 അടിയോളം താഴ്ചയുള്ള കാളിയാമ്പുഴയിലേക്ക് മറിഞ്ഞത്. അപകടത്തിൽ രണ്ടുപേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപകടത്തിൽപ്പെട്ട ബസ്സിന് സാങ്കേതിക തകരാറില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് സംഘം കണ്ടെത്തിയിരുന്നു. ബസിന്റെ ബ്രേക്കിനും ടയറിനും തകരാറൊന്നുമില്ലെന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരുന്നത്. അപകടം നടന്ന സ്ഥലത്തിന്റെ ഏതാനും മീറ്റർ അകലെ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കാനായി അപകടത്തിൽപ്പെട്ട ബസ് ബ്രേക്കിട്ടതായി കണ്ടെത്തി. ബസ്സിന് വേഗതയും കുറവായിരുന്നുവെന്നും സംഘം കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.